ആദ്യമേ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ശരിക്കും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഈ ബ്രദർ പറഞ്ഞ എൻ്റെ കൂട്ട്, ഈ പോപ്പുലർ ഫൈനാൻസിയേഴ്സിന്റെ കേസ് എങ്ങും എത്താതിരുന്നപ്പം സംസ്ഥാന തലത്തിൽ കമ്മിറ്റി മെമ്പർഷിപ്പ് മെമ്പർമാര് സെക്രട്ടറിമാരെയൊക്കെ തിരഞ്ഞെടുത്ത് കമ്മിറ്റി രൂപീകരിച്ച് ഫൈറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എല്ലാവരും കണ്ടു കാണും. കേസ് CBI ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസമാണ് അതിന്റെ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ അതിനു മുന്നേ ഇങ്ങനെ ഒന്നിച്ചു നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ബഡ്ജറ്റ് ആക്ട് പ്രകാരം ഓരോ സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്തത്. ശരിക്കും അതിന്റെ പോലെ ഇറങ്ങിക്കഴിഞ്ഞാല് ഈ നിഷാദിനെയൊക്കെ പുഷ്പം പോലെ കൂട്ടാം. കാരണം അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ആൾക്കാരായിരുന്നു പോപ്പുലർ ഫൈനാൻസിയേഴ്സിന്റെ ഉടമസ്ഥര്. അവരുടെ മക്കൾ ഉൾപ്പെടെ, 3 പെൺമക്കൾ ഉൾപ്പെടെ, ഭാര്യയെ ഉൾപ്പെടെ എല്ലാവരും ജയിലിലാണ്. ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യം കിട്ടാതെ ഇത്രയും നാൾ കിടക്കുന്നത്. ബാക്കി എല്ലാവരും പൈസയുടെ മണി പവറിൽ അവർ കൂടിപ്പോയാൽ 10 ദിവസം കഴിഞ്ഞ് ഇറങ്ങുന്ന, ഇതുവരെ ഇറങ്ങാൻ പറ്റിയില്ല. ഉടനെ ഇറങ്ങുമെന്ന് തോന്നുന്നുമില്ല. കാരണം ഈ സംസ്ഥാന കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഒന്നിച്ച് ആൾക്കാർ നിന്നതിന്റെ ഭാഗമായിട്ട് അവരിപ്പം ജയിലിൽ തന്നെയാണ്. അവരിപ്പോ അത് പൈസ തിരിച്ചു കൊടുക്കണം. ഏതാണ്ട് അവർക്ക് ഇത് എന്തെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ കൊടുക്കുമെന്നുള്ള രീതിയിൽ. അപ്പൊ എന്നിട്ട് പോലും ജാമ്യം കോടതി കൊടുത്തില്ല. കാരണം നിങ്ങള് നിങ്ങളുടെ പൈസ എവിടെ പോയതെന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തി കോടതി തന്നെ തീരുമാനിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നിഷാദിനെ പൂട്ടേണ്ടത്. വൺസ് നിഷാദ് പിടിക്കപ്പെട്ടാൽ ജയിലിൽ നിന്ന് ഇറങ്ങാതെ വരുമ്പോൾ അവന്റെ ബാക്കി കാര്യങ്ങളെല്ലാം പോകും. ഈ ആ ജയിലിൽ കിടക്കുമ്പോൾ അവൻ ചിന്തിക്കും, ഈ കോടികൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ച് മരിച്ചു പോകുമോ? ഇരുട്ടറയിൽ തള്ളപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ വരും. അവന്റെ വണ്ടി ലാൻഡ് ക്രൂസർ ആയാലും ഏത് മറ്റേതായാലും മരിച്ചതായാലും എത്ര കോടിക്കണക്കിന് 1000 അല്ല 10000 അല്ല ലോകം മൊത്തം നേടിയാലും അവൻ 2 ബിരിയാണി കൂടുതൽ ഒരു നേരം കഴിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. 3-ാമത്തെ ബിരിയാണി കഴിക്കുമ്പോൾ ഛർദ്ദിക്കും. അപ്പൊ എത്ര കാശുണ്ടെങ്കിലും ഇതേ ഉള്ളത്. അത് അവന് ബോധ്യപ്പെടണമെങ്കിൽ അവനെ പിടിക്കപ്പെടണം. അതിനുവേണ്ടി ആൾക്കാർ ഒന്നിച്ചു നിന്ന് സംസ്ഥാന കമ്മിറ്റി ഇതിനുവേണ്ടി ഒരു ഒരു കൗൺസിൽ ഉണ്ടാവണം. അവർ തീരുമാനിക്കുന്നതനുസരിച്ച് വേണം കാര്യങ്ങൾ പോകാൻ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ജോസഫ് മുണ്ടേരി ശരിക്കും ഇതിന്റെ മുന്നിലെത്തി പ്രവർത്തിക്കുന്നുണ്ട്, അയാള് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അയാള് പൈസ പിരിച്ചെന്നുള്ള രീതിയിൽ അയാള് കേട്ടോണ്ടിരിക്കുക. ഇതിന് കാരണം ഈ കമ്മിറ്റിയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാല് ഈ സംഭവം നല്ല രീതിയിൽ പോകും. ജോസഫ് മുണ്ടേരി നല്ല വ്യക്തി തന്നെ, അയാള് കാശെടുത്തെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആൾക്കാര് ബ്ലെയിം ചെയ്യാൻ ഒരു കാരണമാകും. പക്ഷെ ഇതിനൊരു സെക്രട്ടറി ഒരു കമ്മിറ്റി ഒരു ഭാരഭാഗികൾ വന്നു കഴിഞ്ഞാല് ചർച്ചകൾ അങ്ങനെ നടന്നു. അധികം പേരൊന്നും വേണ്ട, അവര് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിക്കട്ടെ. പക്ഷെ അതിനെ പുഷ്പം പോലെ കൂട്ടാം.